നെൽകൃഷി സർക്കാർ പ്രോത്സാഹിപ്പിക്കുമ്പോഴും കൃഷി വിപുലപ്പെടുത്തുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പലപ്പോഴും വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. ഇതിന് ഉദാഹരണമാണ് കരിവെള്ളൂർ കുട്ടൻവഴി പാടശേഖരത്തിന്റേത്. ദശാബ്ദങ്ങളായി കുട്ടൻവഴി പുഞ്ചവളപ്പ് പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരുന്നത് ദേശീയപാതയ്ക്ക് കിഴക്കുവശത്തുള്ള പാലത്തരപ്പുഴയെ ആശ്രയിച്ചാണ്. മൂന്ന് തോടുകൾ കൂട്ടിച്ചേർന്ന് പുഴയാകുന്ന സ്ഥലത്തു നിന്നാണ് പഴയകാലം മുതൽ കൃഷിക്കായി വെള്ളം കൊണ്ടുവന്നിരുന്നത്. പതിയെ ഈ കനാൽ കയ്യേറുകയും മതിൽ കെട്ടി നടപ്പാത അടക്കുകയും ചെയ്തു. ഈ ചെറിയ തോടിനിറയെ ഇന്ന് കാട് പിടിച്ച് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാടശേഖരത്തെ കൃഷി അസാധ്യമായ ഒന്നാണെന്ന് കർഷകർ പറയുന്നു. കുട്ടമ്പൈ പാടശേഖരത്തിൽപ്പെട്ട ഈ പുഞ്ചവളപ്പ് എന്ന് പറയുന്ന ഈ ഈ നെൽപ്പാടം മൂന്നാലഞ്ച് കൊല്ലമായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളൂർ പാലത്തിന് ഇപ്പുറത്തുള്ള മുക്കൂട്ട് പുഴയിൽ നിന്ന് ഞങ്ങൾ കാലാകാലങ്ങളായി വെള്ളം കൊണ്ടുവരുന്നതും ഇറക്കുന്നതും കൃഷിക്ക് വേണ്ടി കയറ്റുകയും ഇറക്കുകയും ചെയ്യണം. അത് ചെയ്യുന്നത് ആ പുഴയെ ആസ്പദമാക്കിയാണ്. ജലസേചനത്തിനായി ബന്ധപ്പെട്ടവർ സൗകര്യം ഒരുക്കി നൽകിയാൽ ഈ 15 ഏക്കറിൽ പൊന്നുവിളയും. അതാകട്ടെ, അത്ര അസാധ്യമായ കാര്യമല്ല താനും. പുഴയിൽ നിന്ന് വെള്ളം തേവിയെടുത്ത് കൊണ്ടുവന്ന് എത്രയോ കാലം ഇവിടെ കൃഷി ഇറക്കിയത് കർഷകർ ഓർക്കുന്നു. കർഷക സംഘം ഇടപെട്ട് ചില പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കൃഷി ഇറക്കാനുള്ള സൗകര്യം ഒരുക്കൽ ഇനിയും അകലെയാണ്. ഗ്രാമപഞ്ചായത്തിന് വിട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം ഉണ്ടാകണം എന്നാണ് കർഷകരുടെ ആവശ്യം. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ ഇത് അനിവാര്യമാണ് താനും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.